So good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. So here comes a teaser of King of Kotha starring Dulquer Salmaan. വെറുതെ ഒരു ഇൻട്രോ, ഒരു രസം. അപ്പൊ കാര്യത്തിൽ കേടക്കാം, ദുൽഖറിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ടീസർ കാണാം. അതാണല്ലോ അതിൻ്റെ ഒരു ചന്തം. ദുൽഖറൊക്കെ ഓൾറെഡി വേറെ റേഞ്ചിലേക്ക് എത്തി. അതായത് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെയൊക്കെ ഗ്രോത്ത് പട്ടേ എന്ന് പറഞ്ഞിട്ടല്ലേ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പല ഭാഷകളിൽ പോയി അഭിനയിക്കുന്നു, പല പല ഭാഷകൾ പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യുന്നു. ഒരു ആക്ടറെ സംബന്ധിച്ചോടത്തോളം അതൊക്കെ വലിയ ക്വാളിറ്റിയാണ്. അതായത് എപ്പോഴെങ്കിലൊക്കെ വന്ന് മലയാളത്തിൽ അഭിനയിച്ചാൽ ആയി. അത് നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞതാണ്. ബിക്കോസ് പുള്ളിക്കാരനത് വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആ ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ മലയാളികളല്ലേ ഒബ്വിയസ്ലി, അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു പടം മലയാളത്തിൽ ഒരു ഗ്യാപ്പിനൊക്കെ ശേഷം വരുന്ന സമയത്ത് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും സ്നേഹവും ഉണ്ട്, ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത്യാവശ്യം ഈ ഗാങ്സ്റ്റർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ദുൽഖറിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സാധനം വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനു മുമ്പ് ദുൽഖറിൻ്റെ വന്ന പടമാണ് കുറുപ്പ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പുള്ളിക്കാരൻ്റെ മാനറിസവും അല്ലെങ്കിൽ ആ വില്ലനസ് ആയിട്ടുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ തന്നെ ഒരു യുനോ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ആ ഒരു ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയും നാൾ വരെ നമ്മൾ കണ്ടിരിക്കുന്ന പുള്ളിക്കാരനെ ഒരു ഒരു സോഫ്റ്റായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് സംഭവമായിട്ടാണ്. അപ്പം കുറുപ്പിലേക്ക് വന്ന സമയത്ത് പുള്ളിക്കാരൻ അതിൽ നിന്നൊന്ന് മാറി വേറൊരു ലെവലിലേക്ക് എത്തി. അപ്പം അതിനുശേഷം കുറച്ചും കൂടിയും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വില്ലൻ എന്നല്ല ഹീറോ ആയിട്ട് തന്നെയാണ് വരുന്നത്, പക്ഷെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു സാധനമാണല്ലോ കിങ് ഓഫ് കൊത്തയിൽ. അപ്പോൾ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പുള്ളിക്കാരൻ്റെ ആ ഒരു പെർഫോമൻസ് കാണാനൊക്കെ. ഒരുപാട് മാറ്റങ്ങൾ ഇനിയും പുള്ളിയുടെ ആ ഒരു യുനോ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടീസർ ഞാൻ എന്തായാലും ഓൾറെഡി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും തിയേറ്ററിലത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഒരുമിച്ചിരുന്നിട്ട് ആ ടീസർ കാണാം. അതിനാണല്ലോ ടീസർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമോൺ, ലെറ്റ് സീ. സംഗതി ഒരു പാൻ ഇന്ത്യൻ ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ ഒരു പാൻ ഇന്ത്യൻ കലക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കലക്കണമല്ലോ. അപ്പോൾ ടീസറിൻ്റെ വ്യൂസ് എത്രയെന്നൊന്ന് നോക്കാം. നമ്മുടെ ചടങ്ങ് അങ്ങനെയാണേ, 1 മണിക്കൂറിൽ 8.6 ലക്ഷം വ്യൂസ്, 1.2 ലക്ഷം ലൈക്ക്. ഏതായാലും ടീസർ കയറി കൊളുത്തിയിട്ടുണ്ട് സംഗതി. ഓൾറെഡി ഈ ഒരു സിനിമയ്ക്ക് ഹൈപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു ടീസറും കൂടി വന്നപ്പോൾ അത് കുറച്ചും കൂടി ആയി എന്ന് മാത്രം, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്കേതായാലും ടീസർ കാണാം. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു, അവരുടെ മക്കളെ കൊന്നു തിന്നുന്ന ആ ഭൂതത്തിൽ നിന്ന് രക്ഷിക്കാൻ. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആഹാ ആഹാ. ആ ഈ ഐറ്റം ഈ ഐറ്റം ആ ഒരു ഡയലോഗ് ദുൽഖറിന്റെ വോയിസിൽ കേൾക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര മാസാണ്. ദുൽഖറിൻ്റെ വോയിസ് ഓൾറെഡി ഭയങ്കര ബാസാണ്. ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഇടയ്ക്ക് ഈ ടോവിനോവിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെ ഒക്കെ വോയിസ് വരുന്നത്. ഇടയ്ക്ക് മമ്മൂട്ടി ആവാറുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. അത് പിന്നെ ഞാൻ കാര്യമാക്കാറില്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറയും, നിങ്ങളത് കാര്യമാക്കുമൊന്നും വേണ്ട. ഞാനേതായാലും ഈ ടീസർ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം ആ ഡയലോഗ് പറഞ്ഞ് കേൾപ്പിച്ചുതരാം. നല്ല സ്റ്റാർ കാസ്റ്റും ഉണ്ടല്ലേ, പൊളിക്കട്ടെ എന്തായാലും. ദുൽഖർ ദുൽഖർ പൊളി പൊളിച്ച് 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 ഐഷ് പൊളിക്ക്. തിയേറ്റർ തന്നെ
തകർത്ത് മാൻ. അയ്യോ, അതായത് ദുൽഖറിൻ്റെ ഫേസിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ലൈക്ക് കുറച്ചും കൂടിയും റഫായിട്ടുള്ളൊരു സാധനം അത് ദുൽഖറിന് പറ്റുമോ, അത് നല്ല രീതിയിൽ ചേരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേഷങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടുന്ന സമയത്ത് പുള്ളി പരമാവധി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഞാനും എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തും, ദുൽഖറെന്ന് മാത്രമല്ല എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തു നിന്ന് ഞാൻ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് പലതരത്തിലുള്ള സിനിമകളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുൽഖറിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുകയാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുകയാണ്, സാധാരണ ഒരു ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു യുനോ ഒരു NRI ഐറ്റങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ ദുൽഖർ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറുപ്പൊക്കെ വന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു റേഞ്ചൊക്കെ മാറി കുറച്ചും കൂടിയും ടഫ് സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ യെസ് പുള്ളിക്കാരനെ കൊണ്ട് പറ്റും, പുള്ളിയുടെ മാനറിസംസും പരിപാടികളൊക്കെ അത് ചേരുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ഒരു സെൻസിലാണ് പറഞ്ഞത്. അപ്പോൾ മറ്റേ ഡയലോഗ് ഒന്ന് നിങ്ങൾക്ക് എൻ്റെ വോയിസിൽ പറഞ്ഞു കേട്ടോ. ഞാൻ വെറുതെ തമാശ കളിക്കാൻ കേട്ടോ, നിങ്ങൾ വന്നിട്ട് എൻ്റെ ചീത്തയും തെറിവെന്നും വിളിക്കരുത്. ദുൽഖറിൻ്റെ ഫാൻസൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ തമാശയ്ക്ക് പറയണതാണ് എനിക്ക് ഇവരുടെ വോയിസ് മറ്റവരുടെ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ ആൾക്കാരങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയണതാണ് എനിക്ക് ദുൽഖറുടെ ശബ്ദമാണെന്നൊക്കെ. അങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കണമെന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം, ഇത് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി എടുക്കുക. ഇത് ഗാന്ധി ഗ്രാമമല്ല, കൊത്തയാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. എങ്ങനെയുണ്ട്, കലക്കിയില്ലേ? എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു നോക്കിയതാണ് കേട്ടോ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം, അതാണല്ലോ അതിൻ്റെ ഒരു ഗുമ്മ്. ഏതായാലും സിനിമ ഇറങ്ങട്ടെ, വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നു, നല്ലൊരു വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. സിനിമ ഇറങ്ങണതിന് മുമ്പ് ഒരു ട്രെയിലറും കൂടി ഉണ്ടാവുമല്ലോ, അതിനും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ടീസർ മാത്രം കണ്ടിട്ട് ജഡ്ജ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. പക്ഷേ എന്താണെന്നറിയില്ല, ഭയങ്കരമായൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഗംഭീരമാവും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസാണ് വെക്കുന്നത്, അതെന്തായാലും ടീസറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ സ്ക്രീനിലാണെന്നുണ്ടെങ്കിലും ഇതേ മൂഡിൽ തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ സാധനം കയറി കൊളുത്തും, യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ. ദുൽഖർ സൽമാൻ പൊളിക്കി പൊളിക്കി മുത്ത് പൊളിക്കി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. പിന്നെ നിങ്ങളുടെ ഈ ഒരു ടീസറിനെ കുറിച്ചിട്ടുള്ള കമൻറ്റും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു സന്തോഷം. ശരി എന്നാൽ.